നമസ്കാരം, ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി വിമൻ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഒരു ബ്രെഡ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വിപ്പിംഗ് ക്രീം ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ചെയ്യാമെന്ന് എല്ലാവർക്കും കാണിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് ചെയ്യുന്നത് വലിയ പുതുമയുള്ള കേസം തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാനൊരു ഫ്രഷ് ക്രീമിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേര് ആ കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിന് ഇത് പറ്റുമോ, ഇത് കേക്കിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന്. കുറേ പേർക്ക് റിപ്ലൈ ചെയ്ത് എനിക്ക് മതിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കേക്കിൽ നമ്മൾ ആ ഫ്രഷ് ക്രീം ഞാൻ വീട്ടിൽ ചെയ്തേക്കണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിഫായിട്ട് നിൽക്കില്ല, ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. കാരണം എന്താണെന്നറിയോ, അതിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മുടെ ഹോം മെയ്ഡ് മിൽക്കിൽ ഉണ്ടാക്കുന്ന ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ പാൽപ്പാടയിൽ നിന്ന് ഉണ്ടാക്കുന്നത്, അതിൻ്റെ അകത്ത് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പം നമുക്കത് ഡിസേർട്ടിൻ്റെ മുകളിലേക്ക് ഇത് ചെയ്യാനായിട്ട് അങ്ങോട്ട് വിപ്പ് ചെയ്തെടുക്കാൻ ക്ലിയർ ആയിട്ട് കിട്ടില്ല. പക്ഷേ ആ ഫ്രഷ് ക്രീം പൗഡർ ഷുഗർ ഇട്ടൊന്ന് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കപ്പ് കേക്കിൻ്റെ മുകളിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫെക്ഷനിൽ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. അതുപോലത്തെ ഒരു നോൺ ഡയറി വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. അപ്പം നിങ്ങളിതൊന്ന് കണ്ടുനോക്കും, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഫ്രഷ് ക്രീം, ഡയറി വിപ്പിംഗ് ക്രീം, നോൺ ഡയറി വിപ്പിംഗ് ക്രീം, അങ്ങനെ കുറേ തരം വിപ്പിംഗ് ക്രീം, വിപ്പിംഗ് പൗഡർ, അങ്ങനെ പലതും ഉണ്ട്. ഏതൊക്കെ സാധനങ്ങൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ, നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഒരു ക്രീം കൃത്യമായിട്ട് വിപ്പ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം 1 kg മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വിപ്പ് ടോപ്പിംഗ് എന്ന് പറഞ്ഞ് കിട്ടും. ഇത് നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ. ഡയറി വിപ്പിംഗ് ക്രീം നമ്മൾ ഉപയോഗിച്ചാൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഞാൻ വിപ്പിംഗ് ക്രീമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ ഓരോ വിപ്പിംഗ് ക്രീമും അതിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് എന്തായാലും ഈ കേക്കിലേക്ക് ഇതുപോലത്തെ നോൺ ഡയറി വിപ്പ് ടോപ്പിംഗ് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആണ് വേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇന്നിപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് ഈ ബൗളും ഈ ബീച്ചറും. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് വിപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പ്, നമ്മൾ ഈ പ്രൊസീജിയറൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ എതിർത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എടുത്തു കിട്ടോ. അതുപോലെ വിപ്പിംഗ് ക്രീം ആണെങ്കിലും ഫ്രീസറിലാണ് ഉണ്ടാവുക. അത് 12 മണിക്കൂർ മുമ്പ് നമ്മൾ അതിനെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്. ഫ്രീസറിൽ നേരിട്ടെടുത്ത് നമുക്ക് ഒരിക്കലും വിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ബാക്കി പ്രൊസീജിയർ കാണിക്കാം. ഇങ്ങനെയാണ് വിപ്പിംഗ് ക്രീം തുറക്കുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് തുറക്കുന്ന മുമ്പ് നന്നായിട്ട് ഷെയ്ക്കുക. ഞാൻ ഷെയ്ക്ക് ചെയ്തിരുന്നു കേട്ടോ. ഇവിടെ ആണ് കീറേണ്ടതെന്നും എടുക്കുന്ന മുമ്പ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ ചെയ്യണം. ഞാനിവിടെ മെഷറിംഗ് കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത്. ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്കൊന്ന് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ സ്റ്റാപ്ലറോ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് ഫ്രീസറിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കണം. ഇതിപ്പോൾ ഞാനൊരു 1.5 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ തിക്നെസ്സാണ് ഇത്. വോളിയം കൂടുതലായി കണ്ടോ. നമുക്ക് പോരാ, കുറച്ചും കൂടെ തിക്ക് ആവണം. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യുക. ഇത്ര നേരം ഞാൻ 1 ൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ 2 ലേക്ക് മാറ്റുക. ഇതിൽ കണ്ടോ 6 വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 1 ൽ ഇട്ട് ചെയ്തു, ഇനി 2 ൽ ഇട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ തിക്നെസ് കണ്ടോ, കുറച്ചും കൂടെ ആയിട്ടുണ്ട്. ഒന്നും കൂടി തിക്കാക്കിയിട്ട് വേണം നമുക്കിത് കേക്കിൽ ഐസിങ് ചെയ്യാനായിട്ട്. അപ്പം നമുക്കിനി 3 ലിട്ടൊന്ന് ചെയ്യാം. ഇതിപ്പം ഞാൻ 3, 4, 5, 6 അങ്ങനെ ഇതാക്കി വെച്ചു. ഇത് കണ്ടോ അതിൻ്റെ തിക്നെസ് കണ്ടോ, അറിയാം നിങ്ങൾക്കിതാ പാത്രത്തിൽ നിന്ന് നമ്മുടെ ക്രീം വീഴില്ല. കണ്ടോ
അത്രയ്ക്ക് തിക് പീക്സ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമ്മുടെ വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് വിപ്പായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിപ്പിംഗ് നിർത്താം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് 1.5 മിനിറ്റ് നേരം വണ്ണിലിട്ടിട്ടും അത് കഴിഞ്ഞ് 1.5 മിനിറ്റ് നേരം 2-ൽ ഇട്ടിട്ടും 1.5 മിനിറ്റ് നേരം 3-ൽ ഇട്ടിട്ടും ബീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 4, 5, 6 എന്ന് പറഞ്ഞ ഓരോ 10 സെക്കൻഡ് വീതം ബീറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ടെമ്പറേച്ചർ മെയിൻ്റനൻസും കാര്യങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് കിട്ടും. നമ്മുടെ ഫിയോണയുടെ ക്രീമിന് ഇത് കുറവാണ്, മധുരം കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഐസിംഗ് ഷുഗർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഐസിംഗ് ഷുഗറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം പലതരം ക്രീമുകൾക്ക് പലതരത്തിലായിരിക്കും ഷുഗർ കണ്ടൻറ് ഉണ്ടാവുക. അപ്പം നമുക്ക് അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗർ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. എൻ്റെ സ്പൂണിൻ്റെ മെഷർമെൻറ്റ് നോക്കി നിങ്ങൾ ഇതാക്കണ്ട, ഞാൻ 1/2 കപ്പാണ് ചേർക്കുന്നത്. ചിലവർക്ക് മധുരം കുറച്ച് മതിയാവും, ചിലവർക്ക് കൂടുതൽ മതിയാവും, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടൊരു അളവ് പറയാത്തത്. നമുക്കൊന്നുകൂടെ അത് ബീറ്റ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ഒരു പെർഫെക്ഷനും വരും. ഞാനിവിടെ ഇത്ര മധുരേ യൂസ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് എത്ര മധുരം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുണ്ടോ, നമ്മുടെ ക്രീം ഒട്ടും തന്നെ വീണ് പോകാതെ സ്റ്റിഫ് ആയിരിക്കുന്നുണ്ട്. ഇതാണ് വിപ്പിംഗ് ക്രീമിന്റെ പെർഫെക്ഷൻ. ചെയ്യുന്നത് എന്താടാ, എന്താ പറയാൻ പോണേ? എനിക്ക് ചുമയും പണിയുമാണ്, അപ്പൊ ഞാൻ ശർദ്ദിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് ഞാന് ചോറിൽ കഴിച്ചപ്പോ മുഴുവൻ ശർദ്ദിച്ചപ്പോ വീട്ടില് കഴിച്ചു. കഴിഞ്ഞോ? കേട്ടല്ലോ, ചുമയും പനിയൊക്കെയാണ്. ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ അധികം ചെയ്യാത്തത്. കുഞ്ഞുങ്ങളുള്ളപ്പോഴേ എൻ്റെ കൂടെയാണ്, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ടൊക്കെ ഞാൻ വീഡിയോ അധികം ചെയ്യാത്തത്. എൻ്റെ കുട്ടിക്ക് എന്താ വയ്യായിരുന്നു. ശരി, ഇപ്പോൾ എഴുതിക്കോ. ഇപ്പൊ ചെയ്യാൻ പാടില്ല, അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇനി അമ്മ ഡിസ്റ്റർബ് ചെയ്ത് അമ്മ പറയട്ടെ കേട്ടോ. ഓക്കെ, കേക്കണ്ടോ? ഹായ്. അത് നമുക്കൊരിക്കലും ഡെസേർട്ടിന് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല.